ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഉത്രാടം ദിന ആശംസകൾ. ഹാപ്പി ഓണം. നമുക്കിന്ന് ഓണത്തിനായിട്ട് നേന്ത്രപ്പഴ പുളിശ്ശേരിയും കുറുക്ക് കാളനും ഉണ്ടാക്കാം. അപ്പോൾ അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നേന്ത്രപ്പഴം, ഒരു പകുതി നേന്ത്രപ്പഴം, പിന്നെ ഒരു അരക്കപ്പ് തേങ്ങ, ഒരു കപ്പ് തൈര്, പിന്നെ പച്ചമുളക് രണ്ട്, ചുവന്ന മുളക് രണ്ട്, കുറച്ച് ഒരു ചെറിയ കഷ്ണം വെല്ലം, ശർക്കര, പിന്നെ കടുക്, കറിവേപ്പില, ഉപ്പ് ആവശ്യത്തിന്, വെളിച്ചെണ്ണ, ജീരകം, ഇത്രയുമാണ് നമുക്കിതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. അപ്പോൾ നമുക്കിനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. നമുക്ക് നേന്ത്രപ്പഴം ആദ്യമേ തന്നെ ഒന്ന് മുറിച്ചെടുക്കാം. നാല് കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം. നെടുകെ മുറിച്ചിട്ട് വീണ്ടും അത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. അപ്പോൾ അതിൽ എന്നിട്ട് നമുക്കത് മഞ്ഞൾ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കത് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൽ പച്ചമുളകും ചുവന്ന മുളകും കുറച്ച് ജീരകവും കൂടെ ചേർത്ത് തൈരും ചേർത്ത് നല്ലപോലെ നൈസായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ നേന്ത്രപ്പഴം അവിടെ വേവാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഏകദേശം വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഈ അരച്ച ചേരുവ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് ചേർത്തതിന് ശേഷം അതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കത് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് അപ്പോൾ അതിലേക്ക് കടുക് താളിച്ചെടുക്കാം. അപ്പോൾ നമുക്കിത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല സ്വാദുള്ള ഒരു പുളിശ്ശേരിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഓണത്തിന് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ അതിലേക്ക് ഒരു കഷ്ണം ശർക്കരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ വെന്ത് തേങ്ങയൊക്കെ ചേർത്ത് കഴിഞ്ഞ് നമ്മൾ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ. കൂടെ തന്നെ ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ലപോലെ തിളച്ച് വന്നു. അത് മാറ്റി വെച്ചിന് നമുക്ക് ഒരു പാനിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് കടുകും കുറച്ച് ഉലുവയും പിന്നെ ചുവന്ന മുളക്, വറ്റൽ മുളക് അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കണം. അതും ചേർത്തിട്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമുക്കത് ആ പുളിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുത്താൽ നമ്മുടെ നല്ല സ്വാദുള്ള നേന്ത്രപ്പഴം പുളിശ്ശേരി റെഡിയായി. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായും ഈ ഓണത്തിനുണ്ടാക്കി നോക്കണം. പിന്നെ അടുത്തതായിട്ട് കുറുക്ക് കാളനാണ്. അപ്പോൾ അതിന് നമുക്ക് ചേന, ഒരു ചെറിയ കഷ്ണം ചേന മുറിച്ചെടുത്തിട്ടുണ്ട് വലിയ കഷ്ണങ്ങളാക്കിയിട്ട്. പിന്നെ നേന്ത്രക്കായ മുറിച്ചെടുത്തിട്ടുണ്ട്, ഒരു പകുതി നേന്ത്രക്കായ. പിന്നെ അതിന് തേങ്ങ, തൈര്, കറിവേപ്പില, കുരുമുളക് പൊടി, കടുക്, ഉലുവ, ചുവന്ന വറ്റൽ മുളക്, കറിവേപ്പില, പിന്നെ കുറച്ച് ഉലുവ പൊടിച്ചത്, ഇതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. അപ്പോൾ ചേന തോലൊക്കെ കളഞ്ഞ് നല്ല വലിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക. നേന്ത്രക്കായയുടെ തോലും കളഞ്ഞിട്ട് അതും വലിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം. മുറിച്ചെടുത്തിട്ട് നമുക്ക് നല്ലപോലെ കഴുകിയതിന് ശേഷം രണ്ടും കൂടെ ഒരു പാനിലേക്കിട്ട് വേവാനായിട്ട് വയ്ക്കാം. അപ്പോൾ ഇത് നല്ലപോലെ വെന്ത് കഴിയുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം, വേവാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം. അത് നല്ലപോലെ വെന്ത് വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് കുരുമുളക് പൊടിയും നമ്മൾ വേവുമ്പോൾ തന്നെ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ കുരുമുളക് പൊടി 2 ടീസ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നല്ലപോലെ വെന്ത് കഴിഞ്ഞു. അപ്പോൾ വെന്ത് വന്നു കഴിഞ്ഞു, നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മളിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നെയ്യ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുമ്പോൾ നല്ലൊരു സ്വാദാണ് ഈ കാളന്. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ഈ ഓണത്തിന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതും നല്ലപോലെ ചേർത്തൊന്ന് വഴറ്റിയെടുത്തു. ഇതൊക്കെ നല്ലപോലെ വറ്റി കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് നല്ല തൈര് ഉടച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 കപ്പ് തൈര് ഞാൻ അതിലേക്ക് ചേർത്തിട്ടുണ്ട്. അത് ചേർത്തിട്ട് അതും ഒന്ന് നല്ലപോലെ കുറുകി വരുമ്പോൾ നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും പച്ചമുളകും കുറച്ച് ജീരകവും കൂടെ നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ട്. ആ പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും കൂടെ ഒന്ന് നല്ലപോലെ തിളച്ച് ഒന്ന് കുറുകി വന്നു കഴിഞ്ഞാൽ നമ്മുടെ നല്ല സ്വാദുള്ള കുറുക്ക് കാളൻ റെഡിയായി. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ കടുക് താളിക്കുമ്പോൾ വീണ്ടും കറിവേപ്പില ചേർക്കാവുന്നതാണ്. അപ്പോൾ കടുക് താളിക്കാനായിട്ട് നമ്മൾ
ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഒരു പാനിലേക്ക്. വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുകിട്ട് പൊട്ടുമ്പോൾ അതിലേക്ക് കുറച്ച് ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു അര ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വറ്റൽ മുളക് ഒന്നോ രണ്ടോ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്, ആവശ്യത്തിനനുസരിച്ച്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ എന്നിട്ട് നമ്മൾ ആ കാടനിലേക്ക് ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു ഉലുവ പൊടിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് കുറച്ച് നെയ്യിൽ ഒന്ന് ഉലുവ ഒന്ന് വറുത്തിട്ട് നമുക്ക് ആ പൊടിയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്താൽ കാളന് നല്ലൊരു സ്വാദാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഓണത്തിന് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം. എല്ലാവർക്കും ഓണാശംസകൾ.